നമസ്കാരം. നിലവിളക്ക് കൊളുത്തുമ്പോൾ ധനം വരാനായിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നത് കുടുംബ ഐശ്വര്യത്തിനും കുടുംബത്തിലെ സകല ഉന്നമനത്തിനും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവാനാണ്. എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലും നിലവിളക്ക് രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തുന്ന പ്രാതസന്ധ്യയിലും ത്രിസന്ധ്യയിലും നിലവിളക്ക് കൊളുത്തുന്ന ശീലം വേണം. നമ്മൾ നിർബന്ധമായിട്ട് അത് ആചരിച്ചിരിക്കണം. ഒരു ദിവസം ഒരു നേരമെങ്കിലും രാവിലെ കൊളുത്താൻ പറ്റാത്തവരാണെങ്കിൽ പോലും ത്രിസന്ധ്യാ സമയത്ത് വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവണം. ഈ സമയത്ത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വാതിലുകൾ അടച്ചിടണം. എന്നോട് പറയുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചിലർക്കൊക്കെ അറിയാൻ തോന്നണോ, നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ വീട്ടിൽ വാതിലുകൾ അടച്ചിടണം, നമ്മുടെ ധനം വരാനും നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി നിലനിൽക്കാനുമായിട്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിളക്ക് കൊളുത്തുമ്പോൾ എപ്പോഴും വടക്ക് വശത്തെ വാതിലാണ് അടച്ചിട്ടുണ്ട്. ഒരു ചില വീടുകളുടെയൊക്കെ പ്രധാനപ്പെട്ട വാതിൽ വടക്കോട്ടായിരിക്കും. സാധാരണ വിളക്ക് കൊളുത്തുമ്പോൾ എല്ലാവരും പറയും മുൻവശത്തെ വാതിൽ തുറന്നിട്ട് വിളക്ക് കൊളുത്തണമെന്ന് പറയും. കിഴക്കോട്ടാണ് ദർശനമുള്ള വീടുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിഴക്കോട്ടുള്ള വാതിൽ തുറന്നിടാം വിളക്ക് കൊളുത്തുമ്പോൾ. പക്ഷേ വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടുകളുടെ വാതിലുകൾ വടക്കോട്ടാണ്, അടുക്കള വാതിലുകൾ വടക്കോട്ടാണ്. ഒരിക്കലും വിളക്ക് കൊളുത്തുന്ന സമയത്ത് വടക്കോട്ടുള്ള വാതിലുകൾ തുറന്നിടരുത്. വടക്കോട്ടുള്ള വാതിലുകൾ എന്താണ് അടച്ചാണ് ഇടേണ്ടത്. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലുമാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ, വൈകിട്ട് ഗോധുളി മുഹൂർത്തത്തിലുമാണ് നിലവിളക്ക് ജ്വലിപ്പിക്കുന്നത്. രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നത്. വൈകിട്ട് ഗോധുളി മുഹൂർത്തമാണ്, 6:30 ദീപാരാധന സമയം, 6:24 ആണ്. അതായത് ഈ സൂര്യോദയത്തിന് മുമ്പുള്ള 48 ആണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. സൂര്യോദയത്തിന് മുമ്പുള്ള 48. അപ്പോൾ 6:30 സൂര്യോദയിക്കണമെങ്കിൽ അതിൻ്റെ 48 പുറകോട്ട് പോയിട്ട് നിങ്ങൾ കുഴപ്പമില്ല, ഒരു 5:30, 6 വിളക്ക് കൊളുത്തി വയ്ക്കുക. സൂര്യാസ്തമയം മുതലുള്ള 48 ഗോധുളി മുഹൂർത്തം. സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് ഉള്ള ഒരു 48 ആണ് വൈകുന്നേരത്തെ ഗോധുളി മുഹൂർത്തം. ആ ഗോധുളി മുഹൂർത്തത്തിലാണ് വൈകുന്നേരത്തെ വിളക്ക് കൊളുത്തുക. രാവിലെ വിളക്ക് കത്തിക്കുന്നത് വിദ്യയ്ക്ക് വേണ്ടിയും വൈകിട്ട് ജ്വലിപ്പിക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയും എന്നാണ് വിശ്വാസം. ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ, രാവിലെയുള്ള ബ്രാഹ്മ മുഹൂർത്തത്തിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ തലച്ചോറിലെ വിദ്യാഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന വീട്ടിൽ തീർച്ചയായിട്ടും രാവിലെ നമ്മൾ എന്ത് ചെയ്യണം, വിളക്ക് നിർബന്ധമായിട്ട് കൊളുത്തിയിരിക്കണം. ഇത് ആധുനിക ശാസ്ത്രവും അംഗീകരിച്ചിട്ടുണ്ട്. രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് തലച്ചോറിലെ വിദ്യാഗ്രന്ഥികൾ പ്രവർത്തിച്ചു തുടങ്ങുകയും അതുമൂലം നമ്മുടെ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള അതുകൊണ്ട് സമയത്ത് വിളക്ക് കൊളുത്തുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്കാണ് കാന്തിക ശക്തി പ്രവഹിക്കുന്നത്. അതിനാൽ നിലവിളക്ക് കൊളുത്തുന്ന സമയം വടക്ക് വാതിൽ തുറന്നിട്ടിരുന്നാൽ ഈ കാന്തിക പ്രവാഹത്തോടൊപ്പം വിളക്കിൻ്റെ ജ്വാലയുടെ ശക്തിയും പുറത്തു പോകാൻ ഇടയുണ്ട്. കൂടാതെ വടക്കേ വാതിലിൽ കൂടി വിഷാണുക്കൾ അകത്ത് കയറുന്നത് തടയാനാകുകയും ചെയ്യും. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ തെക്ക് നിന്ന് ചീത്ത അണുക്കൾ പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ അവിടെ നിന്ന് രോഗാണുക്കൾ, വിഷാണുക്കൾ വടക്ക് വാതിലിലൂടെ അകത്തേക്ക് വരും വിളക്ക് കൊളുത്തുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ വടക്ക് വശത്തുള്ള അങ്ങനെ രോഗാണുക്കൾ അകത്ത് പ്രവേശിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തുണ്ടാവും, രോഗം ഉണ്ടാവും. രോഗം വന്നാൽ ചികിത്സിക്കാൻ പണം വേണം, അപ്പം നമ്മുടെ കയ്യിലുള്ള പണം ഇല്ലാണ്ടാവും. അപ്പം നമുക്ക് ധനം വരാൻ എന്ത് ചെയ്യണം, വിളക്ക് കൊളുത്തുമ്പോൾ വടക്കോട്ടുള്ള വാതിലുകൾ അടച്ചിടണം. അത് നിർബന്ധമാണ്. എത്ര വാതിൽ വടക്കോട്ടുണ്ടോ വാതിലുകൾ അടച്ചിട്ടിട്ടുണ്ടാവണം. വടക്കേ വാതിലിൽ കൂടി വിഷാണുക്കൾ അകത്ത് കടന്ന് വിളക്ക് കത്തിക്കുന്ന എള്ളെണ്ണയും ചൂടായി കഴിഞ്ഞാൽ ഉയരുന്ന പ്രാണോർജ്ജമാകട്ടെ അണുബാധ തടയുകയും ചെയ്യും. അപ്പോൾ വടക്കോട്ടുള്ള വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അണുബാധകളൊക്കെ തടഞ്ഞ് നമുക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു ആരോഗ്യ ഉന്മേഷം പ്രദാനം ചെയ്യും വടക്കോട്ടുള്ള വാതിൽ അടച്ചിട്ട് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ. ഈ പ്രാണോർജ്ജത്തെ തെക്ക് നിന്നും വടക്കോട്ട് സഞ്ചരിക്കുന്ന കാന്തിക പ്രവാഹം പുറത്തു കൊണ്ടുപോകാതിരിക്കാൻ വടക്കേ വാതിൽ അടച്ചിടുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ധനം നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ വന്നാൽ ആശുപത്രിയിൽ പോകണം, ആശുപത്രിയിൽ പോയാൽ പൈസ ചിലവാകും, വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അസുഖം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് വടക്കോട്ടുള്ള വാതിൽ അടച്ചിട്ടതിന് ശേഷം മാത്രം വൈകുന്നേരങ്ങളിൽ നിലവിളക്ക് കൊളുത്തുക.